ലൈഫ് കൊച്ചി എന്ന് പറയുന്ന വെബ് മീഡിയയെ തുടങ്ങിയിട്ട് 3 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ മീഡിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ കൊണ്ടുവരുന്നതിനും പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു ചിന്തകൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുന്നതാണ്. നവമാധ്യമ രംഗത്ത് സ്വാഭാവികമായും ഇതൊരു മാതൃകാപരമായി പ്രവർത്തിക്കുന്നു. എൻ്റെ എല്ലാവിധ ആശംസകളും. നമസ്കാരം. പെരുമ്പാവൂർ നഗരസഭയുടെ മാലിന്യമുക്ത നഗരസഭ എന്ന പദ്ധതിയുടെ ഭാഗമായി ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ കുപ്പി കുപ്പിച്ചില്ലുകൾ എന്നിവയുടെ ശേഖരണം ആരംഭിച്ചു. 9-ാം വാർഡിൽ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ. പ്രിയപ്പെട്ടവരെ, പെരുമ്പാവൂർ നഗരസഭയുടെ മാലിന്യമുക്ത നഗരസഭ എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ന് നഗരസഭയുടെ 9-ാം വാർഡിൽ കുപ്പിയും കുപ്പിച്ചില്ലുകളുടെയും ശേഖരണം ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനകരമാണ് ഇവിടെ നടന്നത്. ഇതോടൊപ്പം തന്നെ 22, 24, 25 വാർഡുകളിലും ഇന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ കുപ്പിച്ചില്ല് ശേഖരിക്കുന്നുണ്ട്. തുടർന്ന് എല്ലാ വാർഡുകളിൽ നിന്നും 27 വാർഡുകളിൽ നിന്നും കുപ്പിച്ചില്ലും കുപ്പികളും ശേഖരിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇനിയുള്ള മാസങ്ങളിൽ കൃത്യമായിട്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ വരികയും തൊഴിലുൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ ബൾബ്, ട്യൂബ്, ഇ വേസ്റ്റ്, തുണിത്തരങ്ങൾ ഇതെല്ലാം ശേഖരിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരൊറ്റ കാര്യമാണ് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. നമ്മളുടെ പെരുമ്പാവൂർ നഗരസഭ ഒരു മാലിന്യമുക്ത നഗരസഭ ആക്കുന്നതിന് വേണ്ടി ഓരോ ഭവനങ്ങളും മാലിന്യമുക്ത ഭവനം ആദ്യം തന്നെ ആക്കിക്കൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ വീടുകളിൽ നിന്നുള്ള എല്ലാ വേസ്റ്റുകളും നമ്മുടെ ഹരിതകർമ്മ സേനാ അംഗങ്ങളെ ഏൽപ്പിക്കുക. നിങ്ങളാരും ഇത് റോഡുകളിൽ കൊണ്ടുവന്ന് വലിച്ചെറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കെല്ലാവർക്കും ഒത്തൊരുമയോടെ നിന്നാൽ നമ്മളുടെ നഗരവും നമ്മളുടെ വീടും പരിസരവും വളരെ ശുചിത്വത്തോടു കൂടി നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അതിനെല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. പെരുമ്പാവൂർ നഗരസഭ ഇന്ന് വലിയൊരു ഉദ്യമത്തിൻ്റെ 2-ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നേരത്തെ എല്ലാ വീടുകളിലും ചെന്ന് പ്ലാസ്റ്റിക് ശേഖരിച്ച് സംസ്കരിക്കുക എന്ന പദ്ധതി വളരെ നല്ല രീതിയിലാണ് നമ്മുടെ നഗരസഭയിൽ നടന്നു പോന്നിരുന്നത്. 2-ാം ഘട്ടം എന്നുള്ള രീതിയിൽ കുപ്പി ചില്ലുകളും മറ്റും ശേഖരിക്കുകയാണ്. 3-ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ചെരുപ്പ് ഉൾപ്പെടെയുള്ള തുകല് ഉൽപ്പന്നങ്ങളും വേസ്റ്റുകളും നമ്മൾ കളക്ട് ചെയ്യും. അപ്പോൾ ഘട്ടംഘട്ടമായി മാലിന്യ മുക്ത നഗരം എന്നുള്ള ഒരു ഇതിലേക്ക് നഗരസഭ കടന്നു വരികയാണ്. ഇതുവരെ എല്ലാ ജനങ്ങളും വീടുകളിൽ നിന്ന് എല്ലാ രീതിയിലുള്ള നല്ല സഹകരണങ്ങളുണ്ടായി. വരും ദിവസങ്ങളിലും എല്ലാവരുടെയും ഒത്തൊരുമയോട് കൂടി ഏറ്റവും വൃത്തിയുള്ള, ഏറ്റവും വെടിപ്പുള്ള ഒരു നഗരസഭയാക്കി നമ്മുടെ നഗരസഭയെ മാറ്റുന്നതിന് എല്ലാവരുടെ സഹകരണം ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കും. മാലിന്യമുക്ത നമ്മുടെ പെരുമ്പാവൂർ എന്ന ലക്ഷ്യത്തോടെ കൂടി ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ, സി കെ രാമകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ നഗരസഭ എല്ലാ വീടുകളിൽ നിന്നും നേരത്തെ പ്ലാസ്റ്റിക് ആയിരുന്നു സ്വീകരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ കുപ്പിച്ചില്ലുകളും സ്വീകരിച്ച് നമ്മുടെ പെരുമ്പാവൂർ നഗരസഭ മാലിന്യം മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇതിനു വേണ്ടി തുടക്കം കുറിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം പല വീടുകളിൽ നിന്നും വിളിക്കാറുണ്ട് ഈ കുപ്പിച്ചില്ലുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ കുപ്പികൾ ഉൾപ്പെടെ കളയാൻ പറ്റാത്ത സാഹചര്യത്തിൽ വീടുകളിൽ ശേഖരിക്കുമ്പോൾ കളയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെല്ലാം പരിഹാരമായിക്കൊണ്ട് ഇന്ന് മറ്റൊരു പദ്ധതിയിലേക്ക് പെരുമ്പാവൂർ നഗരസഭ തുടക്കം കുറിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നഗരസഭ പരിധിയിലെ 27 വാർഡുകളിലും ഹരിതകർമ്മ സേനാംഗങ്ങൾ കുപ്പി കുപ്പിച്ചില്ലുകൾ ശേഖരിക്കുന്നതിനായി എത്തിച്ചേരുമ്പോൾ ജനങ്ങൾ സഹകരിക്കണമെന്നും നഗരസഭയുടെ മാലിന്യമുക്ത നഗരസഭ പദ്ധതിയുമായി സഹകരിക്കണമെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഭ്യർത്ഥിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, പെരുമ്പാവൂർ.